നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എക്സൽ ആണ്. എക്സൽ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിലുള്ള കാര്യമല്ലെങ്കിലും നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇപ്പൊ മേഘന പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സ്റ്റഡി സിലബസ് ബേസ്ഡ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കമ്പനിയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ മെയിൻലി വേണ്ടുന്നത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും മെയിൻലി അവർ നോക്കുന്നത് നമുക്കിപ്പോൾ ഒരു മാനേജ്മെന്റ് കാണും, അവർക്ക് റിപ്പോർട്ടിംഗ് ബേസ്ഡ് ആണ് നമ്മളെല്ലാം നോക്കുന്നത്. അപ്പം റിപ്പോർട്ടിങ്ങിനെ നമുക്ക് എങ്ങനെ എത്രമാത്രം എളുപ്പമാക്കാം, അതാണ് മെയിൻലി നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. എക്സൽ എന്ന് പറയുന്നത് നമ്മൾ ഫൈനാൻസ് ആസ്പിറന്റിന് എപ്പോഴും ഒരു ആവശ്യമുള്ള കാര്യമാണ്. മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നോക്കുമ്പോൾ എക്സലിനെ നമുക്കൊരു ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അല്ലാതെ നോർമൽ ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നോക്കിക്കാണാം. ഒരു ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനെ എങ്ങനെയാ, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു എക്സ്പോർട്ട് ചെയ്തൊരു സാധനം കിട്ടും, അതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ടബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാം. മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MIS. എല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. സാർ കേൾക്കാം, കേൾക്കാം. കേൾക്കാമല്ലോ, ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശം റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം, മാനേജ്മെന്റിന് അവരുടേതായ രീതിയിൽ റിപ്പോർട്ടുകൾ വേണം. ഇപ്പം നമ്മുടെ ഒരു ആവശ്യമനുസരിച്ച് മാത്രമല്ല, നമ്മുടെ ഒരു സ്റ്റഡി ബേസ്ഡോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലബസ് ബേസ്ഡോ റിപ്പോർട്ടിംഗ് മാത്രമല്ല അവർക്ക് വേണ്ടുന്നത്. അവർ നോക്കുമ്പോൾ അവർ എത്ര ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, അവർക്കൊരിപ്പോ ഒരു ഡീൽ നടത്തിയപ്പോൾ അതിൽ നിന്ന് എത്ര കാര്യങ്ങൾ കിട്ടി, എന്ത് കിട്ടി അവർക്ക് പ്രോഫിറ്റ്, അവർക്കപ്പം നമ്മുടെ ഒരു സബ്ജക്ട് ഓറിയന്റഡ് അല്ലാത്ത പ്രസന്റേഷനും വേണ്ടി വരും. അപ്പം നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു ERP സിസ്റ്റം ഉപയോഗിക്കുമ്പം ERP സിസ്റ്റം ബേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുത്തേക്കുന്ന അൽഗോരിതം വെച്ച് തന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊരു നമ്മളൊരു റിപ്പോർട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു റോ ഡേറ്റയാണ്, മനസ്സിലായോ? അപ്പൊ ആ റോ ഡേറ്റ ഒരിക്കലും നമ്മുടെ മാനേജ്മെന്റ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നവർക്കോ, പ്രത്യേകിച്ച് ഫാമിലി ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഫൈനാൻസിന്റെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനൊന്നും കാണില്ല. അപ്പം അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക, അതാണ് മെയിൻ ഫോക്കസ്. അപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് എക്സൽ. ഓക്കെ, അപ്പം ഈ എക്സൽ നമ്മൾ ഈ എക്സ്പോ നമ്മുടെ ERP സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഡേറ്റയെ നമ്മൾ മാക്സിമം എത്ര നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റും, എത്ര നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. മെയിൻലി അതാണ് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഇതിങ്ങനെ സമ്മ് ചെയ്യാം, ഇതിങ്ങനെ അഡീഷൻ ചെയ്യാം, ഇതൊക്കെ നിങ്ങളെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചെറിയ ക്ലാസ് തൊട്ടും 8-ാം ക്ലാസ് തൊട്ടും എല്ലായിടവും നമ്മൾ MS ഓഫീസ് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് അതിനെ മാത്രമല്ല ഞാൻ ബേസ് ചെയ്യുന്നത്. ഞാൻ ബേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങളൊരു CMA ആസ്പിറന്റ് ആണ്. അപ്പൊ CMA പഠിച്ചിട്ട് നിങ്ങൾ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു മിഡിൽ പൊസിഷനിൽ നിന്ന് മേപ്പോട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ മിഡിൽ പൊസിഷനിൽ നിന്ന് മേപ്പോട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം റിപ്പോർട്ടിംഗ് ആണ്. ആ റിപ്പോർട്ടിംഗ് നമുക്ക് എത്രമാത്രം ഈസിയായി. ഇപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ERP സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഈ ERP സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല കമ്പനിയിലും പലതായിരിക്കും. നിങ്ങൾക്ക് നോർമലി അറിയാവുന്ന ERP സിസ്റ്റം കാണും, SAP കാണും, പിന്നെന്തോ PHT കാണും, ടാലി കാണും, ഒറാക്കിൾ കാണും, അങ്ങനെ പല ERP സിസ്റ്റങ്ങളുണ്ട്. ഈ പല ERP സിസ്റ്റത്തിന്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അത് പല ഫോർമാറ്റിൽ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ പല ഫോർമാറ്റിൽ കാണുന്ന ഈ റോ ഡേറ്റയെ നമുക്ക് അതിനെ റിപ്പോർട്ടബിൾ ആയിട്ട്, ചിലപ്പം ഒരു ഐറ്റത്തിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയ ലെങ്ത് ആയിരിക്കും, കാരണം ആ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് റിപ്പോർട്ടിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സോൺലി നമുക്ക് ERP സിസ്റ്റത്തെ മാത്രം നമുക്ക് റിലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എപ്പോഴും റിപ്പോർട്ടിംഗ് നമുക്ക് എപ്പോഴും വരുന്നത് എക്സലിലോട്ടാണ്. എക്സൽ അത്ര നല്ലൊരു ടൂൾ ആണെങ്കിലും പലരും, ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാം, പേഴ്സണലി കുറെ പേരെ അറിയാം, വലിയ പൊസിഷനിലൊക്കെ ആയിരിക്കും, പക്ഷേ
അവര് എക്സൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിൽ അത്രയും കേപ്പബിൾ അല്ല. കാരണം പ്രത്യേകിച്ച് പഴയ ആൾക്കാർ അവര് കൈകൾ കൊണ്ട് കൂട്ടിയും കൈ കൊണ്ട് എഴുതിയും ഒക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ പല കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അവർക്ക് ഇന്നത്തെ കാലത്തെ ഈ എക്സൽ എന്ന് പറയുന്നതൊന്നും അത്ര നല്ലവണ്ണം അറിയത്തില്ല. ബേസിക് അറിയാം, പക്ഷേ അതിന്റെ ഒരു ഡെപ്ത് ആയിട്ട്, കാരണം ഈ ഡെപ്ത് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളങ്ങ് വലിയ ഡെപ്തിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പം ഒരു വലിയ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോർട്ട് ചെയ്ത് അതിനെ എങ്ങനെ ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ടിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും കേപ്പബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സി എം എ എന്ന് പറയുന്ന സി എം എ സി ഒ ഇതിൽ പലരും കാണും, എനിക്കറിയില്ല എത്ര പേര് ഏതൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ടെന്ന്. അപ്പം അതിനെ നമ്മൾ ഒരു റിപ്പോർട്ടബിൾ മാനറിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പൊ അത് അറിഞ്ഞിരുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ജോബ് കിട്ടുമ്പോൾ അത് എപ്പോഴും ടൈം ബൗണ്ട് ആണ് പല കാര്യങ്ങളും. നമുക്കിപ്പോൾ മന്ത് എൻഡ് ആകുമ്പോൾ പല റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ എക്സൽ എന്ന് പറയുന്ന ടൂളിനെ അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം ഇനി അങ്ങോട്ട് പോകുന്ന കാലത്ത് ഇപ്പൊ നിങ്ങൾക്ക് ബിഗ് ഡേറ്റ എന്താണെന്ന് അറിയാം, എല്ലാവർക്കും ബിഗ് ഡേറ്റ എന്തെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഈ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്, നിങ്ങളിപ്പം നമ്മളിപ്പോ വാട്സാപ്പിന്റെ ഇഷ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, വാട്സാപ്പിന്റെ പ്രൈവസി ഇഷ്യൂ, വാട്സാപ്പ് നമ്മുടെ ഡേറ്റ എടുക്കുന്നു, കറന്റ്ലി ഇപ്പൊ വരുന്നൊരു സംഭവമാണ്. അപ്പൊ ഈ വാട്സാപ്പ് പോലത്തെ തന്നെയാണ് ഫേസ്ബുക്ക്. ഓക്കെ, അപ്പം ഈ ഫേസ്ബുക്കിന്റെ ഡേറ്റകളുണ്ട്. ഇപ്പൊ നമ്മളൊരു നോർമൽ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ, എന്തോ ഒരാൾ എന്ത് ചെയ്യും, ഓക്കെ കേരളത്തിന്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, അയാൾ കേരളത്തിൽ എല്ലായിടവും പോവുക, ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരുമായിട്ട് ചർച്ച നടത്തുക, കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണുക, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസിഷനിലെത്തും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിന്റെ നിലവാരം എങ്ങനെയാണ്, ഏത് പ്രൊഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ചൊക്കെ നമ്മളൊരു ഡേറ്റ ഉണ്ടാക്കിയാണ് നമ്മൾ നോർമലി ഒരു ഓൾ ടേമിൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പം ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്റ്റഡി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അതേപോലുള്ള വലിയ വലിയ ഡേറ്റ കളക്ഷൻ. ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഫേസ്ബുക്കും അങ്ങനെയുള്ള പല സോഷ്യൽ സൈറ്റുകളും എന്തുമാണ്, ഒരു ഡേറ്റ കളക്ഷൻ സെന്ററുകളാണ്. അപ്പൊ എന്താണ്, ഇവരെന്തു ചെയ്യും, കാരണം നിങ്ങളിപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈലുണ്ട്, നിങ്ങൾ കയറി എന്ത് ചെയ്യും, പേജുകൾ ലൈക്ക് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലൈക്ക് ചെയ്യും, ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് കമന്റ് ചെയ്യും. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾ ഗൂഗിളിൽ കയറിച്ചിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ബട്ടണിൽ നിങ്ങൾ സെർച്ച് ചെയ്യും പല കാര്യങ്ങളും, അല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യും. അടുത്ത ദിവസം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുമ്പോൾ അതിൻ്റെ സൈഡിൽ കാണാൻ പറ്റും ഒരു ഗൂഗിളിൻ്റെ ആഡുകൾ. നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത കാര്യത്തെ പറ്റിയായിരിക്കും ആ ഗൂഗിളിനകത്ത് ആ ആഡിനകത്ത് വരുന്നത്, അല്ലേ. കാരണം എന്താ, അവിടെ അതാണ് പറയുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിലാക്കുന്നതാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ കേട്ട് കാണും എ ഐ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഫൈനലിൽ ഒരു ചെറിയൊരു പോർഷൻ അതി, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. അപ്പം നിങ്ങൾ പോലും അറിയാതെ നമ്മളെ എന്ത് ചെയ്യും, ഇത് പഠിക്കുന്നുണ്ട്, നമ്മളെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫേസ്ബുക്ക് എന്ന് പറയുന്ന കാര്യം, അവര് ഫേസ്ബുക്ക് നമ്മുടെ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആമസോൺ പറയും എനിക്ക് ഇത്രയും ഡേറ്റകൾ വേണം. അപ്പൊ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് അത്രയും ഡേറ്റകൾ കൊടുക്കും. അപ്പം ഡേറ്റകൾ കൊടുക്കുമ്പോൾ ക്യാഷിനാണ്. അപ്പം നമ്മുടെ ഡേറ്റകൾ ക്യാഷിന് അവർ കൈമാറും. അപ്പൊ എന്നിട്ട് ഈ ആമസോൺ എന്ത് ചെയ്യും, ഈ ബിഗ് ഡേറ്റകളെ അനലൈസ് ചെയ്യും. അപ്പൊ ഈ ബിഗ് ഡേറ്റകളെ അനലൈസ് ചെയ്യുന്ന ഒരിക്കലും എക്സൽ വെച്ചിട്ടൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ, ഒരു സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അത്രയ്ക്ക് വലിയ ഹ്യൂജ് ആയിട്ടൊരു ഡേറ്റ ആയിരിക്കും, പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനികൾ. അതിനെ നമ്മൾ എക്സലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു ബേസിക് നോളജ് വെച്ചിട്ടൊന്നും ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിന്റെ ബിഗ് ഡേറ്റകളെ ആമസോണിന്റെ വലിയ ഡേറ്റ അനലിസ്റ്റുകൾ പൈത്തൺ പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങോട്ടുള്ള കാലത്തിലും നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്നും കിട്ടുന്ന ഡേറ്റകളെ നമ്മൾ എത്രമാത്രം അനലൈസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. നമ്മളിപ്പം വെറും ഒരു എന്താണ് നമ്മുടെ സിലബസ് നോളജും മാത്രമല്ല വേണ്ടുന്നത്, കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ടെക്നോളജിയും വളരുകയാണ്. അപ്പൊ നമ്മൾ ഫൈനാൻസ് ആണെങ്കിലും അത് ടെക്നോളജിയായിട്ട് മെർജ് ചെയ്തായിരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിലായിരിക്കണം നമ്മുടെ ചിന്ത പോകേണ്ടത്.
നമ്മളെപ്പോഴും ഒരു പഴയ ഓൾഡ് ലെവലിലുള്ള ചിന്തയിൽ ഇരിക്കരുത്. ഓ ഫൈനാൻസ് ഇങ്ങനെ വന്നു, അക്കൗണ്ടിങ് ഡെബിറ്റ് ക്രെഡിറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഈ രീതിയിൽ മാത്രം ഇരിക്കരുത്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്, നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെ നോക്കുകയാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ വെറും ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നവരല്ല, നമ്മളപ്പം ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഇത് വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡേറ്റകളെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഈ ഡേറ്റകളെ അനലൈസ് ചെയ്താലേ നമുക്കത് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പം ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് ബേസിക്, ഇപ്പം ഇതിൽ എല്ലാവർക്കും എക്സൽ എല്ലാവർക്കും അറിയാമോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ പറയൂന്നേ? അറിയില്ല, ഒരാൾ പറഞ്ഞു. നല്ല കാര്യം. കുറച്ച് ഇതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, കാരണം എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കേട്ടോ. എന്നാലും ഞാൻ ജനറലി തന്നെ ക്ലാസ് എടുക്കത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യുന്നു കുറച്ച് പേർ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ചറിയാം, അറിയില്ല. ഓക്കെ, പ്രോബ്ലം ഇല്ല. നിങ്ങൾ എല്ലാം സ്റ്റുഡൻറ് തന്നെ ഉണ്ടല്ലോ, സ്റ്റുഡൻ്റ് അല്ലാത്ത ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളൊരു വെച്ചിട്ട് ബേസിക്കി തന്നെ ഞാൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സൽ, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും. ഓക്കെ ഓക്കെ, നിങ്ങൾ എല്ലാവരും പേനയോ പേപ്പറോ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലോ എവിടെയാണെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെ നോട്ട് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാം. കാരണം നിങ്ങൾ ഇപ്പം ഇത് കണ്ടിട്ട് നാളെ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പറ്റത്തില്ല, കാരണം നിങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് പേന പേപ്പർ ഇതൊക്കെ എടുത്തോ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ ടാബിൽ നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഓരോ കാര്യവും. ഓക്കെ, ഞാൻ ഒരു രണ്ട് മിനിറ്റ് തരാം, അതൊക്കെ എടുക്കേണ്ടവർ എടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എക്സലിന്റെ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സൽ എന്ന് പറയുമ്പോൾ ഇതിനെ ഈ ടേബിൾ എന്ന് പറയുന്ന പോർഷൻ, ഞാനിപ്പോ കർസർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അത്, ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ ടേബിൾ എന്ന് പറയുന്ന ഒരു ഷീറ്റിൽ, ഇതാണ് ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഷീറ്റ് എന്ന് പറയും. ഈ ഡി എം എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിനെയും ഒരു ഷീറ്റാണ്. ഇതിനെ വർക്ക്ഷീറ്റ് എന്ന് വർക്ക്ഷീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ലുക്കപ്പ്, അത് ഞാൻ ഈ ലുക്കപ്പ് നിട്ടേക്കുന്നതും ഒരു വർക്ക്ഷീറ്റാണ്. ഈ പിവോട്ട് ടേബിൾ നിട്ടേക്കുന്നതും ഒരു വർക്ക്ഷീറ്റാണ്. അപ്പൊ ഈ വർക്ക്ഷീറ്റ് എല്ലാം കൂടെ ചേരുന്ന ഈ ഒരു ഫയലിനെ മൊത്തത്തിൽ പറയുന്നതാണ് വർക്ക് ബുക്ക് എന്ന്. ഓക്കെ, എക്സൽ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു വർക്ക് ബുക്ക് ആവും. ഓക്കെ, ഈ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വർക്ക് ബുക്കിനകത്തുള്ള ഓരോ ഷീറ്റാണ്. നമുക്ക് ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇത് പ്ലസ് ചെയ്താൽ മതി. കണ്ടോ, ഷീറ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നു. അതിനെയാണ്, ഇതാണ് വർക്ക്ഷീറ്റും വർക്ക് ബുക്കും. നെക്സ്റ്റ്
പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു സെല്ലിൽ ഞെക്കി. ഈ സെല്ലിൽ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കാണണം, H4 എന്നാണ് ഈ സെല്ലിന്റെ പേര്. H4 എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഈ ആൽഫബറ്റിൽ കിടക്കുന്നത്, ഓക്കെ, ആൽഫബറ്റിൽ കിടക്കുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്പറിൽ കിടക്കുന്നതിനെ നമുക്ക് എന്ത് പറയും? റോ എന്ന് പറയും. ആൽഫബറ്റ് എന്ന് പറയുന്നത് കോളവും, കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഈ എത്രാമത്തെ കോളം എത്രാമത്തെ റോ എന്നൊക്കെ നമ്മൾ പല ഇക്വേഷനിൽ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതാണ്, ഇതെന്ന് പറയുന്നത് കോളമാണ്, ഇതെന്ന് പറയുന്നത് റോയാണ്. ഓക്കെ, അപ്പം നമ്മളൊരു സെല്ലിൽ ഞെക്കുമ്പോൾ ഇവിടെ വരും I6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം I6th row എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ 1000 എന്ന് പറയുന്നത് കിടക്കുന്ന എവിടാണ്? കോളം F റോ നമ്പർ 6, അതാണ് അതിന്റെ അർത്ഥമാകുന്നത്. ഓക്കെ, പിന്നെ ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അപ്പൊ അല്ല റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ, ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, അവസാനം ഒന്നുമില്ലാതായി പോവും. അങ്ങനെ ആയിപ്പോരുത്. എവിടെയെങ്കിലും വെച്ച് നിർത്തണം, അല്ലെങ്കിൽ ഓക്കെ വർക്ക്ഷീറ്റ്, വർക്ക്ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു എക്സൽ, സപ്പോസ് ഞാനിപ്പോ ഒരെണ്ണം കാണിച്ചു തരാം, ഞാൻ ഈ പ്ലസ് അടിക്കുമ്പോൾ ഇവിടെ ഷീറ്റ് വന്നുണ്ടോ, ഈ ഷീറ്റിനെ നമ്മൾ പറയുന്നതാണ് വർക്ക്ഷീറ്റ്. ഈ ഷീറ്റിനെ, കാരണം ഈ ടേബിൾ എന്ന് പറയുന്ന ഒരു വർക്ക്ഷീറ്റാണ്, ഡി എം എന്ന് പറയുന്ന ഒരു വർക്ക്ഷീറ്റാണ്, ഈ ലുക്കപ്പ് എന്ന് പറയുന്ന വർക്ക്ഷീറ്റാണ്, പിവോട്ട് എന്ന് പറയുന്ന വർക്ക്ഷീറ്റാണ്. ഓക്കെ, ഇതെല്ലാം വർക്ക്ഷീറ്റാണ്. ഈ വർക്ക്ഷീറ്റ് ടോട്ടൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് സേവ് ചെയ്യും. ഞാനിവിടെ ക്ലോസ് ചെക്ക് ചെയ്തു. ക്ലോസ് ചെക്ക് ചെയ്തിട്ട് വാണ്ട് ടു സേവ് യുവർ ചേഞ്ചസ് എക്സൽ, സേവ് ചെയ്തു. അപ്പൊ സേവ് ചെയ്യുമ്പോൾ എന്താണ്, ഈ എക്സൽ ഡേറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ, നമ്മളൊരു ഫോൾഡറിലാണെങ്കിൽ ഫോൾഡറിൽ അത് സേവ് ആവും. ഓക്കെ, ആ സേവ് ആവുമ്പോൾ അതിനെ പറയുന്ന ഈ എക്സൽ ഡേറ്റ എന്ന് പറയുന്നതിനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം വർക്ക്ഷീറ്റ് എന്താണ്, വർക്ക് ബുക്ക് എന്താന്ന് മനസ്സിലായി, സെൽ എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെയാണ് ഒരു സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു കണ്ടോ, ഈ കർസർ ഇരിക്കുന്ന പോയിന്റിന് സെൽ എന്ന് പറയുന്നു. ഈ കർസർ ഇരിക്കുന്ന പോയിന്റ് ആണ്, ഇതിനെ നമ്മൾ സെൽ എന്ന് പറയും. ഇപ്പൊ സപ്പോസ് ഞാൻ ഈ സെല്ലുകളെ ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്തു, ഇതിനെ നമ്മൾ പറയുന്ന എന്താണ്, സെൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റേഞ്ച്. എന്തെന്ന് പറയും? റേഞ്ച്. ഇപ്പൊ ഞാൻ ഈ ടേബിളിൽ തന്നെ കാണിച്ചു തരാം. ടേബിളില് ഇത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതൊരു സെല്ലാണ് A3, A കോളം 3rd row ആണ്. പക്ഷെ ഞാൻ ഇതിനെ ഇവിടുന്ന് ഇവിടം വരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു റേഞ്ച് ആയി മാറും. അപ്പം ഈ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, A3 എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എൻഡ് ചെയ്തേക്കുന്നത് എവിടാണ്? ഇവിടാണ് എൻഡ് ചെയ്തേക്കുന്നത്. എൻഡ് ചെയ്തേക്കുന്നത് നോക്ക്, D8. അപ്പൊ നമുക്ക് ഞാനിപ്പോ ആ റേഞ്ചിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഈക്വൽ ടു കേട്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പം A3 to D8 എന്ന് പറയുമ്പം ഇതൊരു റേഞ്ചായി. ഓക്കെ, അപ്പൊ സെൽ എന്താന്ന് മനസ്സിലായി, റേഞ്ച് എന്താന്ന് മനസ്സിലായി. യെസ്, അപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ട് മോർ ദാൻ വൺ സെൽ ആണോ റേഞ്ച് എന്ന് പറയുന്നത്. അതെ, മോർ ദാൻ വൺ സെൽ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ റേഞ്ച് പലതിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഇപ്പം ഇക്വേഷനകത്തൊക്കെ പറയും റേഞ്ച് സെലക്ട് ചെയ്യാൻ പറയും, സെല്ല് സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സെല്ല് ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് സെൽ എന്ന് പറയും, മോർ ദാൻ വൺ സെല്ല് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഇത് ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ പലയിടത്തും വരും.
അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് മനസ്സിലായി, സെൽ എന്താന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ, ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അഡീഷനും ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ. നിങ്ങളിപ്പം, ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അഡീഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈസിക്കൽ ടു സം അല്ലെ, സം എന്നിട്ട് നിങ്ങളെ സ്കൂളിൽ വിളിപ്പിച്ചേക്കുന്നു ഇവിടുന്ന് ഇവിടം വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇത് എടുക്കുക. ഇപ്പൊ 388 എന്ന് സമു വന്നു. അപ്പം ഇത് നമ്മുടെ ബേസിക് ലെവൽ നമ്മൾ സമ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എപ്പോഴും ടൈം സേവ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മൗസ് ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം മൗസ് എക്സൽ ഉപയോഗിക്കുമ്പം മൗസ് യൂസേജ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഉടനെ ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല, അത് ഇച്ചിരി ടൈം നമുക്ക് എടുക്കും. പക്ഷേ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ മൗസ് യൂസേജ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് നിങ്ങളിപ്പം ഇവിടുന്ന്, ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ടേബിളാണ് തന്നിരിക്കുന്നത്. ഇങ്ങനൊന്നും അല്ലായിരിക്കും നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന്, ഇപ്പൊ സപ്പോസ് ഡാലി എന്നോ അല്ലെങ്കിൽ SAP എന്നോ ഒരു വലിയ ഡേറ്റ, ഇപ്പൊ സെയിൽസിന്റെ ഒരു വർഷത്തെ ഡേറ്റ എടുക്കുമ്പം ഇതേപോലെ 8 റോ ഒന്നും അല്ലായിരിക്കും, ചിലപ്പോൾ 8,000, 10,000 റോ ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ, എനിക്കറിയാം നോർമലി എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങനെ 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 താപ്പോട്ട് 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 സ്ക്രോൾ ചെയ്ത് പോകും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക എന്ന് പറയുന്ന അതൊരു നടപ്പുള്ള വശമല്ല, കാരണം അത് ഒരുപാട് ടൈം എടുക്കും. അപ്പം നമുക്കിപ്പം ഒരു റോയിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഇവിടം വരെ വരണം. അപ്പം നിങ്ങൾ ഈ ഓരോ ഡൗൺ ആരോ അല്ലയോ പ്രസ് ചെയ്യുന്നത്, ഓരോ ഡൗൺ ആരോ പ്രസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 8,000 റോ ഉള്ള ഒരു എണ്ണത്തിനകത്ത് നിങ്ങൾ എത്ര പ്രാവശ്യം ഡൗൺ ആരോ നിൽക്കും, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മൗസ് താപ്പോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലത്തെ കർസർ താപ്പോട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കും, അതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കിപ്പം എളുപ്പത്തിൽ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ടേബിൾ ഇവിടെ ഉണ്ട്, എളുപ്പത്തിലൊരു സിഗ്മ യൂസ് ചെയ്യാമെന്ന്, സിഗ്മ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ, അതൊക്കെ നമ്മൾ ബേസിക് ലെവൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അതും യൂസ് ചെയ്യാം, അതെല്ലാം യൂസ് ചെയ്യാം. ഞാൻ അത് ഇപ്പം സം എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ സമ്മിന്റെ കാര്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് 8,000 റോ ഉള്ളൊരു എക്സൽ ഫയൽ ആണെങ്കിൽ നിങ്ങൾ ഓരോ ഡൗൺ ആരോ വെച്ച് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല, സ്ക്രോൾ ചെയ്താൽ നടക്കത്തില്ല. അതുമല്ല, ഈ സൈഡിലത്തെ നിങ്ങൾ ബാർ പിടിച്ച് ടാപ്പൗട്ട് ആക്കിയാലും ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതിനുള്ള ഈസി മെത്തേഡാണ്, നിങ്ങൾക്ക് ഡൗൺ ആരോ ഉണ്ട്, ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കൺട്രോൾ നിൽക്കുക, കൺട്രോൾ ഡൗൺ ആരോ ഡയറക്ട്ലി ഇത് താഴെ വരും. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തു 8. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇവിടെ വന്നു, ഇവിടുന്ന് എനിക്ക് 8 വരണമെങ്കിൽ, ഇവിടെ ഒരു അക്കം ഉണ്ടെങ്കിൽ ഇവിടെ വരണമെങ്കിൽ എനിക്ക് ഒന്നിക്ക് താപ്പോട്ട് ഇങ്ങനെ പോകണം. അതിലും നല്ലത് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റും, നേരിട്ട് താഴെ വരാം. നോട്ട് ചെയ്തോ, ഒന്നുകൂടെ പറയണ്ടല്ലോ അത്. കൺട്രോൾ ഡൗൺ ആരോ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, സപ്പോസ് ഞാനിപ്പോ ഇവിടെ ഒരു കുറേ നമ്പറുകൾ ഞാൻ താഴെ വരെ സെലക്ട് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാൻ ഈ വേറൊരു ടേബിൾ, വേറൊരു ഷീറ്റ് എടുക്കാം. ഓക്കെ, ഈ ഷീറ്റിനകത്ത് സപ്പോസ് ഞാൻ ജസ്റ്റ് ഒരു GH, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തതേ ഉള്ളൂ, അത് നോക്കണ്ട. പല രീതിയിലുള്ള ഐറ്റങ്ങളാണെന്ന് വെച്ചോ ഇതിനകത്ത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇങ്ങനൊരു വലിയ ടേബിൾ ആണെന്ന് വെച്ചോ. അപ്പം ഈ ടേബിൾ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോ കണ്ടോ, ഇത് ഇങ്ങനെ ആണ്, 92 വരെ ഉണ്ട് അല്ലെ. നിങ്ങളിപ്പോ ഈ 92 വരെ പോകണമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ താപ്പോട്ട് ഇങ്ങനെ ഓരോ ഡൗൺ ആരോ അടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൗസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം.
ഇത് 90 ഉള്ളത് കൊണ്ട് എളുപ്പമാണ്, പക്ഷെ 8000 റോ ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്ക് താഴത്തെ ഏറ്റവും ഇതിന്റെ എൻഡ് വരെ ചെല്ലണം. എൻഡ് വരെ ചെല്ലണമെങ്കിൽ ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. എങ്ങനാ കണ്ടോ, ഇപ്പം നിങ്ങൾ ഏത് റോ ഏത് കോളത്തിലാണോ നിൽക്കുന്നത്, ആ കോളത്തിൽ നിന്നുകൊണ്ട് കൺട്രോൾ നീക്കുക. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അവിടുന്ന് നിങ്ങൾ കൺട്രോൾ നീക്കിക്കൊണ്ട് തന്നെ ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചെല്ലും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായ കാര്യം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ക്ലിയർ ആയി. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയാം, കുഴപ്പമില്ല. എത്ര നേരമാണെങ്കിലും പറയാം. ഓക്കെ, ഇത് ഒരു ഷോർട്ട് കട്ട് ആണ് പറയുന്നത്. ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ കൂടി ഈ ഷോർട്ട് കട്ട് കൂടെ പറയുന്നത്, നിങ്ങളിപ്പം നമ്മൾ പഠിക്കുമ്പം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഈ ഷോർട്ട് കട്ട് കൂടെ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് വർക്കിംഗും എളുപ്പമായി, പക്ഷെ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക്. ഇപ്പം അപ്പം നമുക്ക് ഈ ടൈം വേസ്റ്റ് മാർക്ക് കിട്ടി. ഇതിപ്പം ഒറ്റ ബട്ടൺ കൊണ്ട് താഴെത്തി നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ മേപ്പോട്ടാക്കണം താപ്പോട്ടാക്കും, സെയിം തന്നെ മേപ്പോട്ടാക്കാനും ഇത് തന്നെ ചെയ്താൽ മതി. അതിന്റെ റിവേഴ്സ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ താഴത്തെ സെല്ലിൽ നിൽക്കുകയാണ്, ഏറ്റവും താഴത്തെ സെല്ലിൽ നിൽക്കുകയാണ്. എനിക്ക് മേപ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ ഞെക്കി അപ്പാരോ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ബ്ലാങ്ക് സെല്ലിൽ നിന്നുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്ലാങ്ക് സെല്ലിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എനിക്കിവിടെ ഇങ്ങനെ ഇതേപോലെ കണ്ടന്റുകളൊന്നുമില്ല, ഞാൻ വെറും ബ്ലാങ്ക് സെല്ലിലാണ് നിൽക്കുന്നത്. ബ്ലാങ്ക് സെല്ലിൽ നിന്നുകൊണ്ട് ഞാൻ കൺട്രോൾ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ എക്സലിന്റെ ഏറ്റവും ലാസ്റ്റ് റോയിൽ ചെല്ലും. കണ്ടോ, 148576 റോകളുണ്ട്. അവിടെ ചെല്ലും ഞാൻ. അവിടുന്ന് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ കൺട്രോൾ അപ്പാരോ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒറ്റയടിക്ക് ഞാൻ ഒന്നാമത്തെ റോയിലെത്തി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ കൺട്രോൾ ആരോ കീസ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതിന്റെ എക്സ്ട്രീം, ഇപ്പം ബ്ലാങ്ക് സെൽ ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീമിൽ ചെല്ലാം. ഇപ്പം നിങ്ങളൊരു കണ്ടന്റ് ഉള്ള കോളത്തിലാണ് നിൽക്കുന്നത്, അതേപോലെ ഞാൻ ചുമ്മാ ജസ്റ്റ് കണ്ടന്റ് ഉള്ള കോളം അടിച്ചിട്ടുണ്ട്. ഈ കണ്ടന്റ് ഉള്ള കോളത്തിലാണ് നിൽക്കുന്നത്, ആ ഫസ്റ്റ് ആ കണ്ട